ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കുട്ടിക്കാലത്തെ ആ ദൃശ്യങ്ങൾ ലൂയിക്ക് ഒരിക്കലും മറക്കാനായില്ല അന്ന് ഫ്രാൻസിലെ ഒരു നഗരത്തിൽ മലയിറങ്ങി വന്ന് നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറിയ ഒരു ഭ്രാന്തൻ ചെന്നായ അതിൻ്റെ കടിയേറ്റ് പേ പിടിച്ച പാവം മനുഷ്യരുടെ നരകയാതനകൾ ഇടം ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് പൊള്ളിക്കുക എന്നതായിരുന്നു അക്കാലത്തെ ചികിത്സ അത് ചെയ്യുമ്പോൾ വേദന കൊണ്ട് അലറി വിളിക്കുന്ന ആളുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഒരു വേനൽക്കാലം മെയ്സ്റ്റർ എന്ന സ്ത്രീ അവരുടെ ഒൻപത് വയസ്സുകാരനായ മകൻ ജോസഫുമായി ലൂയി പാസ്റ്ററിനെ കാണാനെത്തി രണ്ടു ദിവസം മുമ്പാണ് അവന് പേപ്പട്ടിയുടെ കടിയേറ്റത് പരിശോധിച്ച ഡോക്ടർമാർ കുട്ടിയെ രക്ഷിക്കാനാവില്ല എന്ന് തീർത്തു പറഞ്ഞു ചോരയൊലിക്കുന്ന മുറിവുകളുമായി നിറകണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കുട്ടിയും അവൻ്റെ അമ്മയും അവസാന പ്രതീക്ഷ എന്ന നിലയ്ക്കാണ് തന്നെ കാണാനെത്തിയിരിക്കുന്നത് എന്ന് പാസ്ചറിന് മനസ്സിലായി അവൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ പാസ്ചർ നിർണായകമായ ആ തീരുമാനമെടുത്തു റാബീസിനെതിരെ താൻ കണ്ടെത്തിയ വാക്സിൻ അവൻ്റെ ശരീരത്തിൽ പരീക്ഷിക്കുക അടുത്ത പതിനൊന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് ഇഞ്ചക്ഷനുകൾ പാസ്റ്റർ ജോസഫിന് നൽകി ഓരോ വാക്സിനും തൊട്ടു മുൻപെടുത്തതിനേക്കാൾ വീര്യമേറിയതായിരുന്നു അങ്ങനെ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു അത്ഭുതമെന്ന് പറയട്ടെ അവന് രോഗം പിടിപെട്ടില്ല പാസ്റ്ററിന്റെ മരുന്ന് ഫലിച്ചു ഇക്കാര്യം ഭാര്യയോടും മക്കളോടും മാത്രമേ പാസ്ചർ പറഞ്ഞിരുന്നുള്ളൂ കാരണം മരുന്നിൻ്റെ പരീക്ഷണം മനുഷ്യരിൽ നടത്തുന്നത് നിയമവിരുദ്ധമാണ് എങ്കിലും തൻ്റെ വാക്സിൻ ഫലം കണ്ടു എന്ന് തിരിച്ചറിഞ്ഞ പാസ്ചർ അതീവ സന്തോഷവാനായി മൂന്ന് മാസങ്ങൾക്കകം മറ്റൊരു കുട്ടിയെ പേപ്പട്ടി കടിച്ച വാർത്ത പാസ്റ്ററുടെ കാതിലെത്തി പതിനഞ്ച് വയസ്സുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ജൂപ്പില്ലെ എന്ന ഇടയ ബാലനാണ് ഇക്കുറി കടിയേറ്റത് സ്വന്തം കൂട്ടുകാരെ പേപ്പട്ടി ആക്രമിച്ചപ്പോൾ ജീൻ ചാടി വീണ് അതിസാഹസികമായി അവരെ രക്ഷിക്കുകയും പട്ടിയെ കൊല്ലുകയും ചെയ്തു എന്നാൽ അതിനിടെ അവന് മേലാസകലം ടിയേറ്റു മറ്റു മാർഗങ്ങളൊന്നുമില്ലാതായപ്പോൾ വീട്ടുകാർ അവനെ പാസ്റ്ററുടെ സമീപം എത്തിച്ചു ദിവസങ്ങൾ നീണ്ട ഇഞ്ചക്ഷനുകൾക്കൊടുവിൽ പാസ്ചർ ആ കുട്ടിയെയും രക്ഷിച്ചു